പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്ന് കയ്യിൽ കിട്ടിയതൊക്കെ ചാക്കുകളിൽ നിറച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന പ്രദേശവാസികളായ ആളുകൾ ആ ദുഃഖം നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ വീട് ഇവിടെ എവിടെയായിരുന്നു? നമ്മുടെ വീട് അങ്ങ് മേലായിരുന്നു. അങ്ങ് ഫസ്റ്റ് നമ്മളെ വീട് തുടക്കം ഉരുൾപൊട്ടൽ പോയത്. അപ്പോ ഒരു സൈഡിലേട്ട്. നിങ്ങളുടെ പേരെങ്ങനെയാണ്? നിഖിൽ കൃഷ്ണൻ. നിഖിൽ കൃഷ്ണൻ. ആ വീട്ടില് ഉള്ള ബാക്കിയുള്ളവരൊക്കെ? നമ്മളെ സേഫാ. ഞങ്ങൾ അന്ന് ഉച്ചക്ക് പോയി. അതായത് ഈ ഉച്ചക്ക് പോയി, അതുകൊണ്ട് സേഫായി. നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പൊ ഉച്ചക്ക് പോയി. അതായത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നിയായിരുന്നു? ഇല്ല, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. സാധാരണ പോകുന്ന പോലെ പോയതാ. അപ്പൊ ഞങ്ങളെ വീട്ടിലോട്ട് പിറ്റേന്ന് വരാ പറഞ്ഞിട്ട് പോയതാ. എവിടെയാണ് നിങ്ങൾ എങ്ങോട്ടായിരുന്നു മാറിയത്? പെങ്ങളെ വീട്ടിലോട്ട്. അതിവിടെ അടുത്ത് തന്നെയായിരുന്നു? അത് തൃക്കൈപ്പറ്റ. ഓക്കെ. അപ്പൊ പിന്നെ ഇന്നാണോ തിരിച്ചു വരുന്നത്? അല്ലല്ല, ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്നു. അപ്പൊ സാധനങ്ങള് മായച്ചിട്ടതായിരുന്നു. രണ്ടു മൂന്ന് പുതപ്പേ കിട്ടിയുള്ളൂ, അത് മായച്ചിട്ട്. അപ്പൊ ഉണങ്ങിയപ്പോ എടുത്തിട്ട് വന്ന. വീടിന്റെ സ്ഥാനത്ത് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയോ? അവിടുന്ന് ഇതൊന്നും കിട്ടില്ല. ഈ ചാക്കിലുള്ളത് എന്റെ ബന്ധപ്പെട്ട ആളാ. അദ്ദേഹത്തിന്റെ വീടിൽ നിന്ന് കിട്ടിയ ഈ പുതപ്പുകളും മറ്റു സാധനങ്ങളും? പുതപ്പ് സാധനങ്ങളൊക്കെ വേറൊന്നും എല്ലാം പോയി. വേറെ എല്ലാം പോയി. ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? മേപ്പാടി. അപ്പോൾ അതാണ് കാഴ്ച. കാരണം ഈ ദുരന്തത്തിൽ ആദ്യമായി ഉരുൾപൊട്ടൽ ഉണ്ടായി. ആദ്യഘട്ടത്തിൽ അതായത് ഞായറാഴ്ച തന്നെ അതിശക്തമായ മഴ. 29-ാം തീയതി ഞായറാഴ്ച മുതൽ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 30-ാം തീയതി രാവിലെ ഇവിടെ നിന്ന് താമസം മാറി പോയ ആളുകൾ, ഭാഗ്യം കൊണ്ട് ജീവൻ തിരികെ കിട്ടിയ ആളുകൾ, ആ വീടുകളിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മിച്ചമൊന്നുമില്ല. ശേഷിച്ചിരുന്നവ രണ്ട് ചാക്കുകളിലാക്കി. ഒരു വീട്ടിൽ നിന്ന് ആകെ ആ കുടുംബമായി താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഇനി മിച്ചമുള്ളത് ഈ ചാക്കിൽ കാണുന്ന തുണിക്കട്ടികൾ മാത്രമാണ്. ഇനി എന്ത് ചെയ്യുമെന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അതിജീവനത്തിന്റെ പാതയിൽ ഒരുമിച്ച് മുന്നേറാം എന്ന വാഗ്ദാനം നൽകി സർക്കാരും, സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകി ജനങ്ങളും, മലയാളക്കരെ ഒന്നാകെ ഈ നാടിനെ വീണ്ടും വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിൽ മുഴുകിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതീക്ഷയാകുകയാണ് ഒരു നാടിന് മുഴുവൻ ഈ കാഴ്ചകൾ.